നമസ്കാരം. പൊതുവെ മിക്കവാറും ഏവരും നിത്യവും പ്രാർത്ഥിക്കുന്നവരാകുന്നു. പ്രാർത്ഥിക്കാത്തവരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാകൂ. നാം ജനിച്ച് ഓർമ്മ വച്ച നാൾ മുതൽ അറിയാതെയെങ്കിലും ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. എന്നാൽ അല്പം മുതിർന്നു വരുമ്പോൾ നാം പ്രാർത്ഥനയിൽ കൂടുതൽ ഏകാഗ്രത നൽകുകയും മന്ത്രങ്ങൾ, നാമങ്ങൾ എന്നിവ പ്രാർത്ഥനയുടെ ഭാഗം ആക്കുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ മന്ത്രങ്ങൾ നാം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ പുണ്യഗ്രന്ഥങ്ങളായ ഭഗവത്ഗീത, നാരായണീയം, ലളിതാ സഹസ്രനാമം, രാമായണം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുമ്പോൾ ചിലർക്ക് അത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതല്ല. പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവർ അനുഭവിക്കുന്നതാകുന്നു. ഉദാഹരണത്തിന്, വലിയ ക്ഷീണം വരിക, കോട്ടുവ വരുന്നതും പതിവാകുന്നു. ഇപ്രകാരം വന്നു ചേരുന്ന തടസ്സങ്ങളാൽ പലർക്കും തങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പാരണമോ ജപമോ പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരുന്നു. ഇതിനാൽ മനോവിഷമം അവർക്ക് വർദ്ധിക്കുന്നതുമാണ്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് എന്നും ഇത് ശുഭമോ അശുഭമോ എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. ആത്മാവ്, നാം ഏവരിലും തുല്യ അളവിൽ തന്നെ ദൈവിക ചൈതന്യം കുടികൊള്ളുന്നതാണ്. ഈ ചൈതന്യത്തെയാണ് നാം ആത്മാവ് എന്ന് വിളിക്കുന്നത്. ആത്മാവ് ദൈവാംശമാകുന്നു. അതിനാൽ നാം സ്വയം ജീവൻ എടുക്കുമ്പോൾ അത് പാപമാകുന്നതും ആത്മഹത്യ എന്ന് പറയുന്നതും. മനുഷ്യന് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പാപമാണ് ഒരു ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഇല്ലാതാക്കുക എന്നത്. എന്നാൽ ഈ ദൈവിക ശക്തി ചിലരിൽ വർദ്ധിക്കുന്നതാണ്. ഇത് അവരുടെ മുൻജന്മ കർമ്മഫലത്താലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മഫലത്താലും ആകാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു കാര്യമാണ് നാമം ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എന്നിവ. ഇത്തരം പുണ്യകാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാണ്. ഇത് നാം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു. പഞ്ചഭൂതങ്ങൾ. നാം ഏവരുടെയും ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം എന്നിങ്ങനെയാണ് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരം. ഇതിനാലാണ് ആത്മാവ് ശരീരം വെടിയുമ്പോൾ ഈ അഞ്ച് തത്വങ്ങളിലേക്ക് ശരീരം തിരിച്ചു പോകുന്നത്. ഈ അഞ്ച് തത്വങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്നതാണ്. അവ എപ്പോഴും ചലിക്കുന്നു. എന്നാൽ നാം സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇവയുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു. ഇതിനാൽ ശരീരം സ്വാഭാവികമായി ക്ഷീണം അനുഭവിക്കുന്നു. ഇത് പഞ്ചഭൂതങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനാലാകുന്നു. ഇത് സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്. ഇതിനാൽ ഉറക്കം വരികയും കോട്ടുവായ വരുന്നതും സ്വാഭാവികമാകുന്നു. നിത്യവും മന്ത്രജപവും പാരായണവും ശീലമാകുമ്പോൾ ഈ കാര്യത്തിൽ വ്യത്യാസം വന്ന് ഭവിക്കുന്നതാണ്. പരീക്ഷണം. ദൈവത്തോട് അടുക്കും തോറും പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. ഈ പരീക്ഷണങ്ങൾ എല്ലാം തന്നെ നാം തരണം ചെയ്യേണ്ടതാണ്. അതിന് നമ്മുടെ വിശ്വാസം അനിവാര്യമാകുന്നു. വിശ്വാസത്തോടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈ പരീക്ഷണങ്ങളിൽ നിന്നും നാം വിജയം നേടുന്നതാണ്. അതിനാൽ നമ്മുടെ ശരീരം തന്നെ ആദ്യ പരീക്ഷണമായി കരുതുക. ആ പരീക്ഷണത്തെ നാം വിജയിച്ചാൽ മറ്റു പരീക്ഷണങ്ങൾ എളുപ്പമായി മാറുന്നതാണ്. അതിനാൽ എന്ത് തരം പരീക്ഷണങ്ങൾ സംഭവിച്ചാലും ഇഷ്ടദേവതയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ്. ദൈവിക ശക്തികൾ. മന്ത്രം ജപിക്കുമ്പോഴോ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോഴും സ്വാഭാവികമായും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാകുന്നു. പോസിറ്റീവ് ഊർജം എന്നാൽ നമുക്ക് ചുറ്റും ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നാണ്. ഈ സമയം അതിനാൽ ദൈവിക ശക്തികളുടെ സാന്നിധ്യം നമ്മുടെ അടുത്ത് വർദ്ധിക്കുന്നതാകുന്നു. ഈ കാരണത്താലും ശരീരത്തിൽ ക്ഷീണം അനുഭവിക്കുകയും കോട്ടുവായ അനുഭവപ്പെടുന്നതുമാണ്.
അതിനാൽ ഇതിൽ വിഷമം വിചാരിക്കാതെ നിത്യവും തെറ്റാതെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരേണ്ടത് അനിവാര്യമാകുന്നു. ശരീരത്തിന് ദൈവിക ശക്തികളുടെ സാന്നിധ്യമായി പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നതാണ്. ഇതിനാൽ തന്നെ ഒരിക്കലും കോട്ടുവായ വരുന്നതിൽ വിഷമം വിചാരിക്കേണ്ടതില്ല. ഇത് ദൈവാനുഗ്രഹമായി കണ്ട് മുൻപോട്ട് പോവുക. കുണ്ടലിനി ശക്തി. നാം ഏവരിലും കാണുന്ന ഒരു ശക്തിയാണ് കുണ്ടലിനി ശക്തി. എന്നാൽ ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. കുണ്ടലിനി ശക്തി മന്ത്രജപത്താൽ ഒരാൾക്ക് ഉയർത്തുവാൻ സാധിക്കുന്നതാണ്. കുണ്ടലിനി ശക്തി ഉയർന്ന് ആഗ്നേയചക്രം അഥവാ തൃക്കണ്ണിൽ എത്തുമ്പോൾ ഇപ്രകാരം കോട്ടുവ അനുഭവപ്പെടുന്നതാകുന്നു. അതിനാൽ ഇത് ഗുണകരമായ കാര്യമായി മാറുന്നു. നിത്യവും പ്രാർത്ഥന മുടക്കാതെ ചെയ്യുക എന്നതാണ് നാം ഈ സമയങ്ങളിൽ ചെയ്യേണ്ടത്. അതിനാൽ കോട്ടുവായ വരുമ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ഇതിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നാം ഈശ്വരനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ശക്തികൾ. ഒരാളുടെ ചുറ്റും പലപ്പോഴും നെഗറ്റീവ് ശക്തികൾ ഉണ്ടാകുന്നതാണ്. ഇത് വീട്ടിലെ സാഹചര്യങ്ങളാലോ മറ്റു പല കാര്യങ്ങളാലും നെഗറ്റീവ് ശക്തികൾ ഒരാൾക്ക് ചുറ്റും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും മുടക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ മുടക്കുവാൻ ശ്രമിച്ചില്ല എങ്കിൽ ആ വ്യക്തിയിൽ പോസിറ്റീവ് എനർജി വരികയും നെഗറ്റീവ് എനർജിക്ക് കടന്നു കൂടുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇതിനാൽ തന്നെ നെഗറ്റീവ് ശക്തികൾ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും മുടക്കം വരുത്തുവാൻ ശ്രമിക്കുന്നതാണ്. ഇതും ഒരു പരീക്ഷണമായാണ് നാം കരുതേണ്ടത്. ഇതിൽ ഒരിക്കലും വീഴാതെ നാം മുൻപോട്ട് പോകേണ്ടതാണ്. ഇങ്ങനെ പോകുന്നതിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് നാം കൂടുതലായി അടുക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഈശ്വരൻ ഗുണാനുഭവങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാകുന്നു.